ഹലോ, ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് കരിമീൻ പൊള്ളിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. നമുക്കൊക്കെ കരിമീൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പെഷ്യലാണ്. നമുക്ക് ഇവിടെ നിന്ന് അങ്ങനെ കരിമീൻ കിട്ടാറ് തന്നെ ഇല്ല. എനിക്ക് ആദ്യമായിട്ടാണ് കേട്ടോ കരിമീൻ വാങ്ങാനായിട്ട് ഇവിടെ കാണുന്നതും അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് വാങ്ങുന്നതും. ഇതേവരെ ഞാൻ നമ്മൾ ഒരുവിധം ഇടയ്ക്കിടയ്ക്ക് മീൻ വാങ്ങുന്നവരാണ്. എന്നാൽ നമുക്ക് സാധാരണ മത്തി, അയില അങ്ങനത്തെ മീനൊക്കെ തന്നെ കിട്ടാറുള്ളൂ. നമുക്ക് ഈ കടലിൽ നിന്ന് വരുന്ന മീനുകൾ അട്ടപ്പാടി ഇങ്ങോട്ട് എത്തണമെങ്കിൽ കുറച്ച് ദൂരമുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഒരു മീനുകളൊന്നും അങ്ങനെ കിട്ടാറില്ല. ഇപ്പോഴാട്ടോ കുറേയൊക്കെ മീനുകൾ വന്നു തുടങ്ങുന്നത്. ഇത് ഡാമിൽ വളർത്തിയ കരിമീനാണ് കേട്ടോ ചേട്ടൻ പറഞ്ഞത്. കരിമീൻ കിട്ടിയപ്പോൾ അപ്പം തന്നെ വാങ്ങി നമുക്ക് പൊള്ളിച്ചാലോ എന്ന് വിചാരിച്ചു. കരിമീൻ പൊള്ളിച്ചാൽ നല്ല ഇഷ്ടമാണ് കേട്ടോ. നമുക്ക് നല്ല തൃശ്ശൂർ എറണാകുളത്തൊക്കെ വരുമ്പോഴാണ് ഇത് കിട്ടാറ്. ഇങ്ങോട്ട് വന്നപ്പോൾ എന്തായാലും വാങ്ങി പൊള്ളിക്കാമെന്ന് വിചാരിച്ചു. ഇനി വെട്ടി വൃത്തിയാക്കി എടുക്കട്ടെ കേട്ടോ. ഈ ഒരു ചട്ടി നിറയെ കരിമീനുണ്ട്. 2 കിലോളം കരിമീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് വെട്ടി വൃത്തിയാക്കി എടുക്കാവേ. മീൻ നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് കല്ലുപ്പിട്ടിട്ടൊന്ന് കഴുകി എടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് വരഞ്ഞെടുക്കണം വറക്കാനായിട്ട്. മീൻ നന്നായിട്ട് വരഞ്ഞെടുക്കുകയാണെങ്കിൽ മീനിൻ്റെ ഉള്ളിലോട്ടൊക്കെ മസാല നന്നായിട്ട് പിടിക്കുവേ. മീൻ വറുക്കാനും നമുക്ക് ഗ്രേവി ആക്കാനുമായിട്ട് കുറച്ചധികം കുരുമുളക് പൊടി വേണമായിരുന്നു. വീട്ടിൽ നല്ല കുരുമുളക് ഉണക്കി വെച്ചിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവിടെ അടുത്തങ്ങ് പൊടിച്ചെടുത്തു. നമുക്ക് പിന്നെ കുറച്ച് ചെറിയുള്ളി നരിഞ്ഞെടുക്കാവേ. ചെറിയുള്ളി കുറച്ച് അധികം എടുക്കുന്നത് നല്ലതാണ്. കുറച്ചധികം മീനുണ്ടല്ലോ, അതിൻ്റെ കൂടെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചതച്ച് അരച്ചെടുക്കണേ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് അതിൻ്റെ കൂടെ നമുക്ക് മുളക് പൊടി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി ഒക്കെ ഇട്ടിട്ട് വേണമെങ്കിൽ എടുക്കാം. പക്ഷേ ഗ്രേവി ആക്കിയാലേ, നമുക്ക് ഗ്രേവി ആക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് നമ്മൾ മുളക് പൊടിയൊക്കെ ഇട്ട് ഒന്നും കൂടെ വെള്ളം ഒഴിച്ചൊന്ന് അരച്ചെടുക്കുന്നതാണ് കേട്ടോ. നമ്മൾ ഇഞ്ചിയും നമ്മുടെ വെളുത്തുള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് ചതച്ചെടുക്കുക. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മുടെ കുരുമുളക് പൊടി, ഇത്രയും ആട്ടോ എടുത്തിലെടുത്തിരിക്കുന്നത്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇനി നന്നായിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാവേ. എത്രത്തോളം അരയ്ക്കാൻ പറ്റുമോ അത്രയും നമുക്കിതൊന്ന് അരച്ചെടുക്കാം. പകുതി മസാല എടുത്ത് മാറ്റി വെച്ചു. ബാക്കി പകുതി നമ്മുടെ മീനിലോട്ട് തേച്ച് പിടിപ്പിക്കാനായിട്ട് പോവാണ് കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് മീനിൽ തേച്ചിട്ട് ഒരു 1.5-2 മണിക്കൂറോളം നമുക്കിതൊന്ന് മാറ്റി വെക്കാവേ. അവിടെ തീ കത്തിച്ചു. തീ കത്തി വരുന്നുണ്ട്. നമ്മൾ കുഴിയൊന്നും ആക്കിയിട്ടില്ല, വെറുതെ ഒരു അടുപ്പം കൂട്ടി. നല്ല ഉണങ്ങി കിടക്കുന്ന വിറകാട്ടോ. നല്ല വെയിലുണ്ട് നമ്മുടെ ഈ ഒരു സ്ഥലത്ത് മാത്രം. ഇവിടെ അങ്ങനെ വെയിൽ വരുന്ന ഒരു സ്ഥലമല്ല കേട്ടോ. ഇപ്പോൾ ഒരു സമയം ശരിക്കും ഒരു 10-12 മണിയോളം ആയിട്ടുണ്ട്. ഇപ്പോഴും ഇവിടെ വെയിലങ്ങനെ വന്നിട്ടില്ല. മരങ്ങളുള്ളതുകൊണ്ടാണ് നമുക്ക് വെയിലില്ലാത്തത്. മരങ്ങളുള്ളതുകൊണ്ട് തന്നെ ഒരു കാറ്റും
പിന്നെ ഒരുപാട് ചൂടൊന്നുമില്ല കേട്ടോ, ഒരു തണുപ്പൊക്കെ ഉണ്ട്. നല്ല ചൂടാണ്. നമുക്ക് ആദ്യം മീൻ വറുത്തെടുക്കാം. നന്നായിട്ട് മുരിക്കണ്ട, എന്നാലും നമുക്കൊരു നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം. നല്ല വെളിച്ചെണ്ണയിൽ വേണം കേട്ടോ വറുത്തെടുക്കാനായിട്ട്. 2 കിലോ കരിമീനോളം നല്ല മസാല തേച്ച് ഒരു 1.5 മണിക്കൂറോളം വെച്ച കരിമീനെ നമ്മളിത് വറുത്തെടുക്കാനായിട്ട് പോവാണ് കേട്ടോ. നല്ല വെളിച്ചെണ്ണ നല്ല ചൂടായിട്ടുണ്ട്. നമുക്ക് മസാല തേച്ച് വെച്ചേക്കുന്ന കരിമീൻ അതിലോട്ട് ഇട്ട് കൊടുക്കുക. നമ്മളാ മീൻ വറുത്ത ചട്ടി തന്നെ വീണ്ടും അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളിനി അതിലോട്ട് ഉള്ളിയും ഇഞ്ചിയും നമ്മൾ അരിഞ്ഞെടുത്ത പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാനായിട്ട് പോവുകയാണേ. ഉള്ളിയും പച്ചമുളകും നന്നായിട്ട് ഇപ്പോൾ മൂത്ത് വന്നിട്ടുണ്ട്, നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഇതിലൂടെ കുറച്ച് മസാല ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇതിനോട് മീൻ അരപ്പ് ചേർത്തില്ലേ, ആ അരപ്പിൻ്റെ പകുതി മസാല നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ആ പകുതി മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് കുടമ്പുളി ഒന്ന് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചാൽ വെള്ളവും കൂടെ ഒന്ന് ചേർക്കുന്നുണ്ട് കേട്ടോ. സാധാരണ ഇത് ചേർക്കുന്നുണ്ടേക്കുന്നത് കുടമ്പുളി വെച്ച് വെക്കുന്നത് കണ്ടിട്ടുണ്ട്, അല്ലാതെയും കണ്ടിട്ടുണ്ട്. എനിക്കിഷ്ടം കുടമ്പുളിയോടെ വെക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ചെറിയൊരു പുളിയും കൂടെ കിട്ടുമല്ലോ. നന്നായിട്ടും തിളക്കട്ടെ അരപ്പ്. നന്നായിട്ടും തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലൂടെ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാൻ കേട്ടോ. തേങ്ങാപ്പാൽ കുറച്ച് അധികം ഉണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. നല്ല കുറുകിയ തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേ നമുക്ക് ഇനി ഇതിലോട്ട് മീനിടാവേ. മീനിൽ ഇതൊന്നും ഇനി ഫുള്ള് കുളിപ്പിച്ച് വെക്കണം കേട്ടോ. മീനിൻ്റെ മുകളിൽ കൂടെയും താഴെ കൂടെയും ഫുള്ള് നമ്മുടെ അരപ്പാക്കണം. അപ്പം നമുക്ക് എത്ര മീനുണ്ടോ അതിനനുസരിച്ചിട്ടുള്ള അരപ്പുവാനായിട്ട് എടുക്കാനായിട്ട്. ഇപ്പം എണ്ണ നന്നായിട്ട് പിരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതേപോലെ എണ്ണ പിരിഞ്ഞ് വരുന്ന സമയമാകുമ്പോഴാണ് നമ്മൾ ഇറക്കി വെക്കുന്നത്. ഇനി നമുക്കിനി വാഴയിലയിൽ മസാലയും നമ്മുടെ കരിമീനും എല്ലാം കൂടെ വെച്ച് പൊടിഞ്ഞ് നമുക്കിനി ഒന്ന് പൊള്ളിച്ചെടുക്കാം. നന്നായിട്ട് എണ്ണ പിരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വാഴയില വാട്ടിയെടുക്കാം കേട്ടോ മീൻ പൊതിഞ്ഞെടുക്കാനായിട്ട്. വാഴയില നന്നായിട്ട് വാട്ടിയെടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മളൊരു മീന് കുറച്ച് മസാലയും കൂടെ വെക്കുവാണേ. നമുക്കിനി മീനെ നന്നായിട്ടൊന്ന് പൊതിഞ്ഞ് കെട്ടിയെടുക്കാം. വാഴ വള്ളി തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ, വാഴ നാരെടുത്തിട്ടുണ്ട് ഇതൊന്ന് കെട്ടാനായിട്ട്. നമുക്ക് ഓരോ മീനും ഓരോ വാഴയിലയിലും ഇതേപോലെ പൊതിഞ്ഞിട്ട് നമുക്കിനി കല്ലിൽ വെച്ചിട്ടൊന്ന് പൊള്ളിച്ചെടുക്കണം. ഉരുളി ഒന്ന് കഴുകിയെടുത്തു. അതേ ഉരുളി തന്നെ കേട്ടോ, ഉള്ളൊന്ന് കഴുകി കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമ്മളിത് ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ പൊതിഞ്ഞെടുത്ത് മീൻ വെച്ച് കൊടുക്കുകയാണേ. ഇപ്പം ഇതാ വാഴയിലേക്ക് വാടി നന്നായിട്ട് മീൻ ആയിട്ടുണ്ട്. നമുക്കിനി ഇതിൽ നിന്ന് മീൻ എടുക്കാവേ. നമുക്ക് മീൻ അഴിച്ച് നോക്കാം കേട്ടോ. നന്നായിട്ട് അതിൻ്റെ അകത്തിരുന്ന് സെറ്റായിട്ടുണ്ടേ. കുറച്ച് അധികം നേരം ചട്ടിയിൽ ഒരുപാട് തീയില്ലാതെ വെക്കണം. അതിനെ നന്നായിട്ട് വാടി ആ ഷേപ്പിലായിട്ടോ.
തരാട്ടോ, ചൂട് ഊതട്ടെ, നല്ല ചൂടാണേ. എങ്ങനെയുണ്ട്, എങ്ങനെയുണ്ട് പറ. എരുവില്ലല്ലോ, എരിവ് ഭാഗത്തിനുള്ളൂ കേട്ടോ. ഓക്കെ, പൊള്ളുന്നു. കുറച്ച് ചോറും കപ്പയും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കപ്പം നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് ചോറും കൂടെ അതിൻ്റെ കൂടെ എടുത്തു. ഇതിനൂടെ കഴിക്കാനും നമ്മൾ പുളി ഇട്ടേക്കുന്നതുകൊണ്ട് ചോറായിരിക്കും കേട്ടോ കുറച്ചുകൂടെ ടേസ്റ്റ് കഴിക്കാൻ. ഈ ഒരു മസാല തന്നെ മതി കേട്ടോ ചോറ് കഴിക്കാനായിട്ട്. എണ്ണ തേങ്ങാപ്പാലിൻ്റെയൊക്കെ ടേസ്റ്റ് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇച്ചിരി പുളി ഒഴിച്ചിട്ടുണ്ട്. പുളി ഒഴിച്ചതാണ് ഞങ്ങൾക്ക് ഇഷ്ടം, അതുകൊണ്ടാണ് കേട്ടോ പുളി ഇട്ടിരിക്കുന്നത്. പുളി ഇല്ലാതെയും വെക്കാറുണ്ടത്. ചോറിൻ്റെ കൂടെ കുഴച്ച് ഇത് കഴിക്കാനായിട്ട് പോവാണേ. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ആ ഉള്ളിയുടെ ഒക്കെ ടേസ്റ്റ് നന്നായിട്ട് അറിയുന്നുണ്ട്. കുഞ്ഞിന് എന്താ വേണ്ടേ? കപ്പ. മീൻ വേണോ? കപ്പയാണോ കുഞ്ഞിന് ഇഷ്ടായേ? അത് കപ്പ. കപ്പയുടെ കൂടെ കഴിച്ചോ കട്ടിന്. എരിവ് പാകത്തിനുള്ളൂ, ഒരുപാട് എരിവില്ല കേട്ടോ. പാകത്തിനുള്ള എരിവുള്ളൂ, എരിവ് അധികമായാലും ഇച്ചിരി പാട്. പക്ഷെ പാകത്തിന് നല്ല ടേസ്റ്റും ഉണ്ട്, എല്ലാം നന്നായിട്ട് പിടിച്ചിട്ടും ഉണ്ട് കേട്ടോ. എല്ലാം പാകത്തിനൊന്നും അധികമായിട്ടും ഇല്ല. സംഭവം സെറ്റായിട്ടുണ്ട് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം ഇത് കഴിക്കട്ടെ കേട്ടോ. ഞാൻ വീഡിയോ എടുക്കൽ നിർത്തിയാലേ ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട് പറ്റുള്ളൂ. അതാ കുഞ്ഞ് അംഗൻവാടിയിൽ നിന്ന് വന്നാണ്. കുഞ്ഞിന് കഴിക്കാതെ തന്നെ കേട്ടോ കൊടുക്കുന്നത്. അവൾക്ക് മീൻ ഇഷ്ടമായി. അമ്മ തരാം. ഇനി എന്താ വേണ്ടേ, കപ്പയോ?